ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളോട് ഇറാൻ പ്രതികരിക്കത്തില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ അങ്ങനെ കരുതുന്നില്ല. അതിന് കാരണം ഇറാന്റെ നേതാക്കൾ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് പെഷസ്കിയാൻ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയതിന്റെ പിന്നാലെ ഇസ്രായേൽ മുൻകരുതൽ എടുത്തു തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് മന്ത്രിസഭാ യോഗം IDF സൈനിക ആസ്ഥാനത്തോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിയിലോ ചേരില്ല. കാരണം അത് സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഇവിടെ നിന്ന് അത് മാറ്റുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിനെ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായി പറയുകയും ചെയ്തു. സാധ്യമായതെല്ലാം കൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് പ്രോക്സി സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടോ നേരിട്ടോ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടാകും. കാരണം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോൾ സിവിലിയന്മാർ അടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ തരിപ്പണമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളടക്കം തകർന്ന് തരിപ്പണമാകുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് തിരിച്ചടിക്കാതെ നിർവാഹമില്ല എന്നൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുന്നത്. പൊതുവെ സമാധാന പ്രിയനായ ഒരു പ്രസിഡന്റാണ് ഇറാനുള്ളത്, പെഷസ്കിയാൻ. അദ്ദേഹം പോലും തിരിച്ചടിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൻ്റെ മന്ത്രിസഭാ യോഗം ഈ IDF സൈനിക കേന്ദ്രത്തിൻ്റെ ആസ്ഥാനത്തോ ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലോ ചേരേണ്ട എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മറുപക്ഷം പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ബജറ്റ് ചർച്ചകളിൽ നിന്നും ഓടി ഒളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മാറ്റിവെച്ചതെന്നും ഒരു വാർത്തകൾ പല രീതിയിൽ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഈ ബഡ്ജറ്റിന്മേൽ ചർച്ച ആവശ്യപ്പെടും. അങ്ങനെ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ തർക്കങ്ങളിലേക്കും മറ്റും എത്താൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ കാരണം പറഞ്ഞ് മാറ്റിവെച്ചതാണ് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.